ഹായ് ഹലോ, ഞാൻ വീണ. വീണ സ്ട്രീം വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഭയങ്കര മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, മഴക്കാലമൊക്കെ തുടങ്ങി അല്ലേ? നിങ്ങളുടെ അവിടെയൊക്കെ ഒച്ചുണ്ടോ? ഞങ്ങളുടെ ഇവിടെ ഭയങ്കര ഒച്ചശല്യമാണ്. അതായത് ചെടികളും പച്ചക്കറിയും എല്ലാം നശിപ്പിച്ച് തീർക്കുക. ചെടിയൊന്നും കാണാൻ പോലും ഇല്ല. ഒരു ദിവസം നോക്കിക്കഴിഞ്ഞ് പിറ്റേ ദിവസം ചെടിയുടെ ഇലയും വേരും എല്ലാം തീർത്ത് അതൊക്കെ ചീഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞങ്ങൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപ്പ് എല്ലായിടത്തും ഉപ്പ് പൊടി ഉപ്പ് കല്ലും എല്ലാം വിതിർ നോക്കി. അപ്പം ആ ഒച്ചിൻ്റെ മേത്ത് വീഴുന്നിടത്ത് ആ ഒച്ചങ്ങ് പോകും. പിറ്റേ ദിവസം നോക്കുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ മതിലേലും എല്ലായിടത്തും ഇരിക്കുക. ഈ ഓടുള്ള ആഫ്രിക്കൻ ഒച്ച തോട് ആയിട്ടുള്ളത്, പിന്നെ അല്ലാതെ തോടില്ലാത്ത സൈസ്, അത് റൂമുകളിൽ വരെ കയറി വരാൻ തുടങ്ങി. അത്ര ശല്യമായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ നമ്മുടെ ആമസോണിൽ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പം മെഡിസിൻ വാങ്ങി. ഇതൊരു പൊടി, എന്നാ ഓഫ് വൈറ്റ് കളറിലുള്ളൊരു മാവ് പൊടി പോലെ ഇരിക്കുന്നത്. അതിട്ട് കൊടുത്താൽ ഇത് വന്ന് തിന്ന് ചാവുമെന്നും പറഞ്ഞാണ് ഇതിനകത്ത് കണ്ടത്. അങ്ങനെ ഇത് വാങ്ങിച്ചു. ഇത് ഇതിനേതാണ്ട് 599 രൂപയായിരുന്നു വില. അത്രയും വാങ്ങിച്ചിട്ട് പക്ഷേ ഒരു യൂസും ഉണ്ടായില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ എന്നാ മാവ് പൊടി, ആട്ടപ്പൊടിയും സോഡാപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നശിച്ച് പൊക്കോളൂ എന്ന് കണ്ടിട്ട് ഇട്ടിട്ട് ചെടി വരെ ഇല വരെ ചീഞ്ഞുപോയി. അത് അത്രയും ഇതായിപ്പോയി. പിന്നെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു ഒരു സ്നെയിൽ കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു പെല്ലറ്റ് ചെയ്ത് കെമിക്കലാണ്, അങ്ങനെ ഒരു സാധനം കിട്ടി. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ മണമടിച്ചിട്ട് ഈ ഒച്ചകൾ വന്ന് അത് തിന്നിട്ട് ജസ്റ്റ് അത് ഇട്ടൊരു 10 അല്ല 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇത് വന്ന് തിന്നിട്ട് ആ തിന്നുന്നോട് തന്നെ കിടന്നത് ചത്ത്. അങ്ങനെ ഒരുപാട് ഉപകാരം കിട്ടി. അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ പറഞ്ഞ ആ മരുന്ന് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇത് സ്നെയിൽ കില്ലെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു കെമിക്കലാണിത്. ഇത് പെല്ലറ്റാണ്, വയലറ്റ് കളറിലാണ് ഇത്. അതിൻ്റെ പെല്ലറ്റായിട്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കും പോയിസനാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട്, അതുപോലെ കുട്ടികളുടെ അടുത്തുനിന്ന് എത്താത്ത സ്ഥലത്ത് വേണം നമ്മളിത് സൂക്ഷിക്കാനായിട്ട്. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളിത് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഞങ്ങൾ തൊടുപുഴയിൽ ഒരു ഏഷ്യൻ പറഞ്ഞൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ, ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം നമ്മളിതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ നന്നായി ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പർപ്പിൾ കളറാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ പെല്ലറ്റാണ്. അപ്പോൾ ഈ പെല്ലറ്റ് ഒരു പ്ലാസ്റ്റിക് കൊണ്ടിട്ടിട്ട് ഒന്ന് ഇടിച്ച് പൊട്ടിച്ച് ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ മണ്ണിന് അടിയിലുള്ള കുഞ്ഞ് ജീത ഒച്ചുകൾ വരെ കയറി വന്നിട്ട് ഇത് തിന്നിട്ട് ആ അതേ സ്ഥാനത്ത് തന്നെ ചത്ത് കിടക്കും കേട്ടോ. അപ്പം ഗ്ലൗസൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ നോക്കുക. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് കഷ്ണങ്ങളൊക്കെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ സ്മെല്ല് കേട്ടിട്ടാണ് ഇതുങ്ങൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വീടിൻ്റെയൊക്കെ ഇങ്ങനെ ഈ ഭിത്തി സൈഡിൽ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ഭാഗത്തൊക്കെ ഉള്ളതെങ്കിൽ ഇങ്ങനെ വന്ന് തിന്നോളും. ചുമ്മാ നമ്മളുണ്ടല്ലോ ചട്ടിയൊക്കെ ഇങ്ങനെ ഈ ചെടി ചട്ടിയൊക്കെ ഇങ്ങനെ ഇരിക്കുമോ, അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണം പറഞ്ഞു കിടന്നാൽ മതി, അത് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അടിയിലെല്ലാം ഇങ്ങനെ കാണും. അപ്പം നമ്മൾ മാക്സിമം സ്ഥലങ്ങളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതുങ്ങൾ വരും. സാധാരണ ഉണ്ടല്ലോ രാത്രി സമയങ്ങളിലായിരുന്നു ഇത് ഇങ്ങനെ ഇറങ്ങാറ്. അപ്പം ഞങ്ങൾ രാത്രികളിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ അടിച്ചു കൊല്ലുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കണ്ടോ തീരെ കുഞ്ഞുങ്ങൾ, എന്ത് ചെറിയ സൈസാണ്, ഇത് വേറൊരു സൈസാണ്. അത് കണ്ടോ കയറി ഇപ്പോൾ വന്നിട്ടുണ്ട്, വന്നിട്ട് അത് തിന്നുന്നുണ്ട്. എന്നിട്ട് അവിടെ തന്നെ കിടന്നത് ചത്തുപോകും. ഇനി വലിയത് നമുക്ക് വേറെ ചട്ടിയിൽ, ഇതിങ്ങനെ എല്ലായിടത്തും തന്നെ ഇട്ടിട്ടുണ്ട്, നമുക്കിനി വേറൊരു ചട്ടിയിൽ നോക്കാം. ഇത് കണ്ടോ ഈ ചെടിയുടെ ചോട്ടിൽ ഇത് ഈ തോടില്ലാത്ത സൈസ് ഉണ്ടല്ലോ അച്ചുള്ള നോക്കാം പറയുന്നത്. ഇത് കുറേ വെറൈറ്റികളുണ്ടല്ലോ. എല്ലാ ഒച്ചുകൾക്കും ഇത് നല്ല ഉപയോഗപ്രദമാണ് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ അത് ആ ജന്തു വന്ന് തിന്നിട്ട് കണ്ടോ അത് അവിടെ തന്നെ കിടക്കുകയുള്ളൂ. ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൂവ് ആവില്ല, അവിടെ തന്നെ കിടന്ന് ചത്തോളൂ.
കണ്ടോ, നമ്മൾ കുറച്ച് മുമ്പ് ഇട്ടതാണേ. നോക്കി, അതിപ്പം അതിൻ്റെ മണം പിടിച്ചിട്ട് സ്മെല്ല് പിടിച്ച് വന്നിട്ട് അതുങ്ങൾ അവിടെ തിന്ന് ചത്ത് കിടക്കുക. ചത്ത് കിടക്കുന്നത് കണ്ടോ, അതിങ്ങനെ ഒരുമാതിരി പതയൊക്കെ അങ്ങനെ ചാടി അവിടെ തന്നെ കിടക്കുക. അങ്ങനെ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ ഇട്ടോടത്തെല്ലാം അങ്ങനെ തന്നെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് ഒത്തിരി ഉപകാരമായി. ഇച്ചിരി കുറച്ച് വിലയുള്ളതാണ് ഇത്, പക്ഷേ ലൂസായിട്ടൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും കേട്ടോ. അതായത് ഒരു ബോട്ടിലല്ലാതെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ഉപകാരമുള്ളൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഈ ഷെല്ലിനകത്ത് എന്ന് പറയുന്ന ഈ വെള്ളമൊക്കെ നമുക്ക് അലർജിയാണെന്നാണ് പറയുന്നത്, സ്കിന്നിനൊക്കെ. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഈ സാധനത്തിനെ നമുക്ക് ഇവിടുന്ന് ഒന്ന് നീക്കം ചെയ്യുക തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.